ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന SSC CGL റിക്രൂട്ട്മെൻറ്റ് 2021 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2020 എന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഇതിൽ ടോട്ടൽ 6506 വേക്കൻസീസാണ് ഉള്ളത്. നിങ്ങൾ ഇതുവരെ SSCയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപ്രകാരം നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് SSC ആണ്. ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ F 3-4-2020 PNP 1 Volume 1. പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2020. ടോട്ടൽ 6506 വേക്കൻസീസാണ് ഉള്ളത്. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ ഇന്ത്യ. സാലറി പാക്കേജ് 47,600 to 151,100. അപേക്ഷ അയക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 29 December 2020. അപേക്ഷ അവസാനിക്കുന്ന തീയതി 31 January 2021. ദെൻ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് SSC.NIC.in. ഈ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സൈറ്റിൽ കയറാം. ദെൻ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഗ്രൂപ്പ് ബി ഗസറ്റഡിൽ 250, ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡിൽ 3513, ഗ്രൂപ്പ് സിയിൽ 2743 വേക്കൻസീസുമാണ് ഉള്ളത്. ദെൻ ഇതിൻ്റെ പോസ്റ്റുകൾ ഏതെല്ലാം എന്ന് നോക്കാം. പേ ലെവൽ 8 47,600 to 151,100 പേ സ്കെയിലിൽ. അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് ഓഫീസറുമാണ് ഉള്ളത്. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ CNAG ആണ്. പോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി ഗസ്റ്റഡ് ആണ്. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 30 വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് പേ ലെവൽ 7 ആണ്. 44,900 to 142,400. ദെൻ ഇതിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസാണ്. ഗ്രൂപ്പ് ബി. ഏജ് ലിമിറ്റ് 28-30. ദെൻ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഇൻ്റലിജൻസ് ബ്യൂറോ. ഗ്രൂപ്പ് ബി. ഏജ് ലിമിറ്റ് 30 കൂടാൻ പാടില്ല. ദെൻ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണ്. ഗ്രൂപ്പ് ബി. 28-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്തത് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഗ്രൂപ്പ് ബി. 28-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ AFHQ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് ബി. 28-30 ഏജ് ലിമിറ്റ്. ദെൻ അസിസ്റ്റൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അതർ മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെൻറ്റ്സും ദെൻ ഓർഗനൈസേഷനുമാണ്. ഗ്രൂപ്പ് ബി. 18-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ. ഗ്രൂപ്പ് ബി. 28-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഓർഗനൈസേഷൻ. ഗ്രൂപ്പ് ബി. 30 കൂടാൻ പാടില്ല. ദെൻ അടുത്ത പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് CBDT ആണ്. ഗ്രൂപ്പ് സി. ദെൻ അടുത്ത പോസ്റ്റ് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസും ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസറും ഇൻസ്പെക്ടർ എക്സാമിനറുമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് CBIC ആണ്. ഗ്രൂപ്പ് ബി. ഏജ് 30 കൂടാൻ പാടില്ല. ദെൻ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻ്റ് ആണ്. ഗ്രൂപ്പ് ബി. ഏജ് ലിമിറ്റ് 30 വരെ. ദെൻ അടുത്ത പോസ്റ്റ് സബ് ഇൻസ്പെക്ടറാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് ബി. 28-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത പോസ്റ്റ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. പോസ്റ്റിലാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് ബി. 18-30 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് ബി. ഏജ് 30 കൂടാൻ പാടില്ല. അടുത്ത പേ സ്കെയില് 6 ആണ്. 35,400 to 112,400. ഇതിൽ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. ഗ്രൂപ്പ് ബി. ഏജ് 30 കൂടാൻ പാടില്ല. ദെൻ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഓർ സൂപ്രണ്ടൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് അതർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ. ഗ്രൂപ്പ് ബി. ഏജ് 30 കൂടാൻ പാടില്ല. ദെൻ അടുത്ത പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ അണ്ടർ CNAG ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് ബി. ഏജ് 30 കൂടാൻ പാടില്ല. ദെൻ സബ് ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് NIA. ഗ്രൂപ്പ് ബി. ഏജ് ലിമിറ്റ് 30 വരെ. ദെൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ MO സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് ബി. ഏജ് ലിമിറ്റ് 32.
അടുത്ത പേ ലെവൽ 5 ആണ്. 29,200 ടു 92,300. ഇതിൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ആൻഡ് സി ആൻഡ് എ ജി. ഗ്രൂപ്പ് സി 18-27 ആണ് ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത പോസ്റ്റ് ഓഡിറ്റർ, അതർ മിനിസ്റ്ററി ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ അടുത്ത പോസ്റ്റ് ഓഡിറ്റർ, ഓഫീസർ ആൻഡ് സി ജി ഡി എ. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ അക്കൗണ്ടൻറ്റ്, ഓഫീസർ അണ്ടർ സി ആൻഡ് എ ജി ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് സി 18-27 ഏജ് ലിമിറ്റ്. ദെൻ അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്. അതർ മിനിസ്ട്രി ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ അടുത്ത പേ ലെവൽ 4 ആണ്. 25,500 ടു 81,100. പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ഓർ അപ്പർ ഡിവിഷണൽ ക്ലർക്കാണ്. ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറാണ്. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ ടാക്സ് അസിസ്റ്റൻറ്റ്, സി ബി ഡി ടി ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ ടാക്സ് അസിസ്റ്റൻറ്റ്, സി ബി ഐ സി ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ അടുത്ത പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൂപ്പ് സി, ഏജ് ലിമിറ്റ് 18-27. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ നോക്കാം. 18-27 ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് 2-1-1994 മുമ്പോ 1-1-2003 ശേഷമോ ജനിച്ചവരാകാൻ പാടില്ല. ദെൻ 20-27 എന്ന് പറയുമ്പോൾ 2-1-1994 മുമ്പോ 1-1-2001 ശേഷമോ ജനിച്ചവരാകാൻ പാടില്ല. ദെൻ 20-30 എന്ന് പറയുമ്പോൾ 2-1-1991 മുമ്പോ 1-1-2001 ശേഷമോ ജനിച്ചവരാകാൻ പാടില്ല. ദെൻ ഏജ് ലിമിറ്റ് 30 വരെ എന്ന് പറയുമ്പോൾ 2-1-1991 മുമ്പോ 1-1-2003 ശേഷമോ ജനിച്ചവരാകാൻ പാടില്ല. ദെൻ ഏജ് ലിമിറ്റ് 32 വരെ എന്ന് പറയുമ്പോൾ 2-1-1989 മുമ്പോ 1-1-2003 ശേഷമോ ജനിച്ചവരാകാൻ പാടില്ല. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഓഫീസർ ഓർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ താഴെ പറയുന്നവയിൽ ഡിഗ്രി ആണ്. സ്റ്റാർട്ടർ അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി ഓർ മാസ്റ്റർ ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റർ ഇൻ ബിസിനസ് സ്റ്റഡീസ് ഓർ മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് ഓർ മാസ്റ്റർ ഇൻ ബിസിനസ് എക്കണോമിക്സ്. ദെൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് എനി ഡിഗ്രിയും പ്ലസ് ടുവിൽ മാത്തമാറ്റിക്സിൽ മിനിമം 60% മാർക്കും നേടിയിരിക്കണം. അല്ലെങ്കിൽ ഡിഗ്രിയിൽ സ്റ്റാറ്റിസ്റ്റിക് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചാലും മതി. ദെൻ മറ്റുള്ള എല്ലാ പോസ്റ്റുകൾക്കും എനി ഡിഗ്രിയാണ് വേണ്ടത്. ദെൻ ഇതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും 100 രൂപയാണ് ഫീസ്. പക്ഷേ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മാനിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസില്ല, അവർക്ക് ഫ്രീ ആണ്. ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകൾ, അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 29/12/2020, അപേക്ഷ ഓൺലൈൻ വഴി അവസാനിക്കുന്ന തീയതി 31/1/2021 രാത്രി 11:30 വരെയാണ്. ദെൻ ഇതിൻ്റെ ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 2/2/2021 രാത്രി 11:30. ഓഫ്ലൈൻ വഴി ചലാൻ ക്രിയേറ്റ് ചെയ്യേണ്ട അവസാന തീയതി 4/2/2021 11:30. ദെൻ ക്രിയേറ്റ് ചെയ്ത ചലാൻ പേയ്മെൻ്റ് ആക്കേണ്ട അവസാന തീയതി 6/12/2021. ദെൻ ക്രിയേറ്റ് ചെയ്ത ചലാൻ പേയ്മെൻ്റ് ആക്കേണ്ട അവസാന തീയതി 6/2/2021. ദെൻ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ടയർ 1 29/5/2021 ടു 7/6/2021 വരെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് എസ് എസ് സി സി ജി എൽ റിക്രൂട്ട്മെൻറ്റ് 2021 കമ്പനിയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2020 നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.